അത് സന്തോഷമാണോ ഉണ്ടാക്കുന്നത്, അതോ കോടി ക്ലബിലത്തെ കേറുന്നതിനുള്ള ആവേശം ഉണ്ടോ, എന്താണ് കളക്ഷനെ പറ്റി കേൾക്കുന്നത്? ഞാനീ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു, നമുക്ക് പക്ഷെങ്കിൽ അതിന്റെ കണക്കുകളൊക്കെ വരുന്നവളും. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബഡ്ജറ്റിൽ ഒരുക്കിയിട്ടുള്ള സിനിമ എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ സന്തോഷിക്കാനായിട്ടുള്ള സമയം ആകുന്നതേ ഉള്ളൂ. പക്ഷെങ്കിൽ പ്രേക്ഷകർ ലോകമെമ്പാടും, അത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ, പല ഭാഷയിലുള്ള ആൾക്കാർ ഈ സിനിമയെ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് ഒരു ലോക സിനിമയിലേക്ക് നമുക്ക് കാണിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു അംഗീകാരം ലഭിക്കാൻ തക്കതായിട്ടുള്ള ഒരു ശ്രമത്തിന് പ്രഷർ കൂട്ടുനിന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. പൃഥ്വിരാജ് എന്ന മനുഷ്യന്റെ ഡെഡിക്കേഷൻ, അതിന് പലപ്പോഴും ആളുകൾ വലിയ വലിയ ഹോളിവുഡ് ആക്ടേഴ്സ് ക്രിസ്റ്റ്യൻ ബെയ്ലിനോടൊക്കെ തന്നെയാണ് താരതമ്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ അങ്ങനെയൊക്കെ തന്നെ ഒരു അക്കാദമി അവാർഡ്സിന്റെ ഒക്കെ അംഗീകാരം ലഭിക്കണമെന്നാണ് ആളുകൾ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷൻ ഉണ്ടായിരുന്നോ ഇത് പൃഥ്വിരാജിന്റെ ഡെഡിക്കേഷനെ പറ്റി ആളുകൾ സംസാരിക്കണം അല്ലെങ്കിൽ? അല്ല, തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് പങ്കെടുത്ത എല്ലാ ടെക്നീഷ്യൻസിനും ആർട്ടിസ്റ്റുകൾക്കും എല്ലാം അതിന്റെ ഒരു കംപ്ലീഷൻ എന്ന രീതിയിലാണ്. എന്നുവെച്ചാൽ നേരത്തെ പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ഇനിയും കുറച്ചുകൂടെ നന്നാക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും ബാക്കി വെച്ചിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് മാക്സിമം. ഈ സ്വീകാര്യത എങ്ങനെ നോക്കി കാണുന്നു? വളരെ സന്തോഷം, വളരെ സന്തോഷമാണ് എന്ന് വെച്ചാൽ, കാരണം നമ്മുടെ ഒരു ഹാർഡ് വർക്ക്, നമ്മുടെ ഒരു ടീമിന്റെ ഒരു വർക്ക് അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് വളരെ, അതല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് അല്ലായിരുന്നുണ്ടെങ്കിൽ. അപ്പം അത് വളരെ അഭിമാനമുണ്ട്, എല്ലാവരോടും നന്ദിയുമുണ്ട്. പിന്നെ ഞാൻ അതിന് ആദ്യം തന്നെ കമൽ സാറ്, മണിരത്നം സാറ്, അങ്ങനെയുള്ള പ്രമുഖരായ ഒരുപാട് ആൾക്കാർ ഈ സിനിമയെ കാണുകയുണ്ടായി. അവരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാണം വരുന്ന തരത്തിലുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനപ്പോ ഒരു നജീബിന്റെ നാട്ടിലേക്ക് വന്നതിന്റെ ജീവിതത്തെ പറ്റി, അങ്ങനെ ഒരു ആട് ജീവിതത്തിന്റെ രണ്ടാം ഭാഗ സാധ്യതകളെ പറ്റി ആലോചിക്കുന്നുണ്ട്? ഇപ്പൊ അതിനുള്ളൊരു സമയമല്ലല്ലോ, അത് തന്നെയല്ല, അത് എത്രത്തോളം എപ്പോഴും ഒരു സിനിമ നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുമ്പോഴാണല്ലോ നമ്മള് അതിലേക്ക് എത്തുന്നത്. അപ്പം ഈ സിനിമയുടെ ഒരു മാക്സിമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അടുത്തൊരു സിനിമ എന്ന് പറയുമ്പോൾ അതിന് ഈ പേസിലുള്ള കാര്യങ്ങളൊന്നും അതിനെ കുറിച്ച് ഇപ്പൊ നമുക്കൊന്നും കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും ഇത് മാക്സിമം ലോകത്തിൽ ഈ സിനിമയെ എത്തിക്കുക എന്നുള്ളതാണ്, നമ്മുടെ മലയാളികളിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള. എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഈ സബ്ജക്ട് പറയുന്നത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രവാസവും അതിൽ അതിജീവനം, പ്രവാസത്തിനെക്കാട്ടും അതിജീവനമാണ്. പക്ഷേ നമ്മളെ എപ്പോഴും തകർന്നു പോകാന്ന് വിചാരിക്കുമ്പോൾ നിരാശ ഉണ്ടാകുന്ന ഒരു ജീവിതത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അപ്പൊ അതല്ല, ജീവിതത്തിന് വളരെ പ്രതീക്ഷയോടുകൂടി ഉത്സാഹത്തോടുകൂടിയുള്ള ഒരു 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 ശ്രമം. അത് ഞങ്ങളുടെ ടീമിന്റെ കാര്യത്തിലാണേലും നജീബിന്റെ കാര്യത്തിലാണേലും ആ ഒരു വിക്ടറി തന്നെയാണ് ഉണ്ടാകുന്നത്. അവസാനം ഒരു ദിവസം ഉണ്ടാകും എന്ന് പറയുന്ന ആ ദിവസം, ആ ദിവസങ്ങളാണ് നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യാഴവട്ടക്കാലമാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിനേക്കാൾ അപ്പുറത്താണ് നൽകിയിട്ടുള്ളത്. ഒരു സമയത്തും നിരാശ ഉണ്ടാവാതിരിക്കാൻ ബ്ലെസ്സി എന്ന മനുഷ്യൻ എന്താ ചെയ്തിരുന്നത്? ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഞാൻ സിനിമയെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു. ആടുജീവിതത്തിന്റെ ഓരോ ഫ്രെയിമുകളും ഞാനും എൻ്റെ ഒറ്റത്തെ ടീമിലേക്കും വരച്ചിടാനും കൂടുതൽ മെച്ചമാക്കാനും ശ്രമിച്ചു. കാരണം ഒരുപാട് പ്രതികൂലങ്ങളിലല്ലേ നമ്മൾ സാധാരണ ഒരു എൻവയോൺമെന്റിൽ നിന്നിട്ടല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. കാറ്റും കോളും ബഹളവും കാര്യങ്ങളും അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നു. ഞാൻ അങ്ങനെ വീണ്ടും നിങ്ങളെ ആയിരിക്കും ഞാൻ ചിലപ്പം അതൊരു തമാശ പറയുക, അല്ലെങ്കിൽ ഞാൻ ഏതായാലും വലിയ ഭാഗ്യത്തിന് ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ഇതിലോട്ടൊന്നും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം മാക്സിമം ഒരു വാട്സാപ്പിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. അപ്പം വാട്സാപ്പിൽ ആരെങ്കിലും അയച്ചു തന്നാൽ ഈ കോൺട്രവേഴ്സി ഒക്കെ കാണാം. അത് നടക്കട്ടെ, ആ വഴിക്ക് നടക്കട്ടെ, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നൊരു പ്രയോജനം ഉണ്ടാവട്ടെ. ഏതായാലും ഈ സിനിമയെ അതിൻ്റെ അത്തരം കോൺട്രവേഴ്സി ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം. കാരണം ഇത് കാണുന്ന പ്രേക്ഷകരുടെ കമൻറ്റ് തന്നെയാണ്. കോൺട്രവേഴ്സി ഒരു വഴിക്ക് പോകട്ടെ, അതിന് സമയമുള്ളവർ അതിനും മെനക്കെടട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതിനൊരു സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ഒരു കമൻറ്റ് പറയുന്നില്ല. ഞാനും കേട്ടിങ്ങനെ. താങ്ക് യു.